back to my channel. ഇന്നെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെ ഒരു സീഡ് പെൻ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അധികം പറയുന്ന സമയം കണ്ട നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട ഒരു നിബ്ബാണ്. പിന്നെ നമുക്ക് വേണ്ട ഒരു കളർ പേപ്പർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാൻ ഇവിടെ എടുത്തത് പിങ്ക് ആണ്. അപ്പോൾ നമ്മുടെ ഈ നിബ്ബ് മേലേക്ക് വരുന്ന രീതിയിൽ അത് മുനഭാഗം മേലേക്ക് വരുന്ന രീതിയിൽ നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തത് ഫെബിക്കോൾ ആണ്. അപ്പോൾ നമുക്കിത് ഈ പേപ്പറിൻ്റെ അറ്റത്ത് ആക്കി കൊടുക്കാം. അവിടെ നമുക്ക് നിബ്ബ് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയില്ല. അപ്പോൾ ഒന്ന് ഉണങ്ങാൻ നമുക്കൊന്ന് കാത്തിക്കാം. നമുക്കിനിതിൽ നമ്മുടെ വിത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തത് ചീര വിത്താണ്. അപ്പോൾ നമുക്കിതിന് ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സീഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിത് റോൾ ചെയ്തിട്ട് അറ്റത്തുനിന്ന് പശയാക്കിയിട്ട് ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ ചോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അറ്റത്ത് പശ തേക്കാം. അപ്പോൾ നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ചെറിയൊരു ഗ്യാപ്പ് കാണാം. അപ്പോൾ നമുക്ക് അവിടെയും കുറച്ച് വിത്തിട്ടെടുക്കാം. അപ്പോൾ നമുക്കിനി ഇവിടെ പൊന്തിക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പശയാക്കിയിട്ട് ഒട്ടിക്കാം. എന്നിട്ട് അങ്ങനെ അമർത്തി പിടിക്കണം. അപ്പോൾ നമുക്കിനി നമ്മുടെ പാനക്ക് ടോപ്പ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളൊരു ചെറിയ പീസ് എടുത്തിട്ട് ചെറിയ ഭാഗം മടക്കിയിട്ട് അവിടെ പശയാക്കിയിട്ട് ഒട്ടിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പൊന്തിക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് മറ്റേ പേനയുടെ അറ്റം ഒട്ടിച്ചതുപോലെ തന്നെ ടോപ്പിലും അറ്റം ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ കുറച്ച് ഡെക്കറേഷൻ ഒന്ന് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ബ്ലാക്ക് പേപ്പർ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓരോന്നായിട്ട് ഡെക്കറേഷനായിട്ട് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ സീഡ് പെൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇത് യൂസ് എന്ന് പറയുന്നത് മഷി കഴിഞ്ഞിട്ട് വെച്ചെറിയുമ്പോൾ അതവിടെ മുളച്ചുണ്ടാവുന്നതാണ്. പുസ്കുകളൊക്കെ തരുന്ന സമയം കണ്ട് പെന്നൊക്കെ കൂടുതൽ യൂസ് ആവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, അതിൽ ആളുന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ എടുത്ത പുതു പുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.